Yeah, I think a 260 partnership. They should leave the last three runs to be scored by, say, Mongia or somebody. Rukko, korchu vellam. கேட்டுப்டா மாட்டிக்கிட்டடா மவனே இரு வர அட்டை சோன் பப்படி தலையா ஓசில டிவி பார்க்க வந்தா பாத்துட்டு போக வேண்டியதானே ஏதோ நான் கொஞ்சம் அழகா இருக்கேன்றதுக்காக நீ எங்கிட்டே நம்பர் அடிக்க பாக்குறியா இரு வர லுக்கு கிரிக்கெட் அறியோ வெரி இன்ட்ரஸ்டிங் கேம் நான் படிப்பிச்சு தரேன் வெறுதி இருக்கும்போது காணானே சமயம் போவல்லோ അങ്ങൾ പ്രത്യേകം പറഞ്ഞതാ എന്നിട്ടാ ആ കുട്ടി ആ പേനെ അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത് വേണ്ടെങ്കി വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ സോറി വർഷയ്ക്ക് ഇത്രയ്ക്ക് ഹേർട്ട് ചെയ്യൊന്നും ഞാൻ അറിഞ്ഞില്ല അയ്യോ സാരില്ല എപ്പോഴും ഇഷ്ടപ്പെട്ട് ഓരോന്ന് കളക്ട് ചെയ്യും എബിക്ക് വേണ്ടി എബിക്ക് തരാൻ ചിലതൊക്കെ തരും ചിലതൊക്കെ പിന്നൊരിക്കലാവാന്ന് കരുതി മാറ്റിവെക്കും അങ്ങനെ എന്റെ മുറി നിറയണ്ട ഇപ്പോ ഒരു തമാശ ഒപ്പിച്ചതല്ലോടാ ഞങ്ങള് അതിനിങ്ങനെ ഫീൽ ചെയ്താലോ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ അവൻ എന്ത് കിട്ടിയാലും അത് എനിക്ക് തരും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും രണ്ടുപേർക്കും എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണം എന്ന് തോന്നിയാ അതെനിക്ക് തരണം എന്നാലും അവന് കിട്ടും അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല മനസ്സിലായോ ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു തുടക്കാവട്ടെ റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക് ഓക്കെ യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കളെത്തൂലായിരുന്നു ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിനും മിടുക്ക് അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിന് മിടുക്കല്ല ഇതാണ് അസൂയ എന്ന് പറയുന്നത്
എല്ലാം എടുത്തു വെക്കുക, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് മറക്കും മാമി, പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. ആ പോണം, അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ, യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ എങ്ങനെടാ ഞാൻ? ഞാനും ഇപ്പൊ അത് ആലോചിച്ചേ, ഓർമ്മ വെച്ചേ, പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. കേട്ടോടേ ബി, ഇവള് പറഞ്ഞത് ഇക്കണക്കിന് ഇവള് ഒരുത്തിന്റെ കൂടെ കെട്ടിച്ചു വിട്ടാ പിന്നെ നിന്നെ കണ്ട ചെലപ്പോ തിരിച്ചറിയും കൂടി ഇല്ലേ ഇവള്. ഏയ് മമ്മി, ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആകുന്ന എന്തിനാ? ഐ എം സോറി ഡാ, നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്നങ്ങ് പോവില്ലടാ. അത് പെട്ടെന്ന് പോവില്ല, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലെന്ന് ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെന്റ് ചെയ്യോടാ. ഞാൻ ഏറ്റു എന്നാ ഞാൻ പോട്ടടാ. പെട്ടെന്നാവട്ടെടാ, ഞാൻ പോവാടാ. ശരിടാ ഡാ. ഓ ടാറ്റ, ബൈ ബൈ. ഹായ്, വേഗം വാ. അങ്ങനെ സയാമീസ് ചിരട്ടകൾ വേർപിരിഞ്ഞു. നമ്മുടെ ഇട്ടിച്ചേന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീനയാ പറഞ്ഞത്. ആ സെയിം പാറ്റേണാ, അത് തന്നെ. ആ ഫെമിനില് മറിയ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ, അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും, പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത്. ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നടാ ഇത്, ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ. അവൾ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, ഇവിടുത്തെ ഫോൺ എങ്കിലാക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രസിഡന്റ് ചർച്ച ചെയ്യുമല്ലായിരുന്നോ? സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു മരിയ ആൻഡ്രൂസ് ഫെമിന. ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ വരൂ. ആ പറഞ്ഞേക്കാം. ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ്റ്റി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ, ഹായ്, ദിസ് ഈസ് സോന കോളിംഗ് ഫ്രം ദി ഗാർഡൻ സിറ്റി. ആ ദിസ് ഈസ് എബി സ്പീക്കിംഗ് ഫ്രം ദി ക്വീൻ ഓഫ് അറേബ്യൻസി. എപ്പോ എത്തിയടാ നീ? ഈവനിംഗ് 7:30 ഹോട്ടലിൽ എത്തി ഫ്രഷ് ആയി ഉടനെ നിന്നെ വിളിക്കാ. നീ അവിടെ എന്തെടുക്കുക? നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നടാ, കൊറേ നേരമായി. നിനക്കെന്നെ കാണാതെ ബോറടിക്കുന്നുണ്ടടാ. അയ്യോ ഭയങ്കര ബോറാടാ, കോളേജിൽ പോവാൻ തന്നെ തോന്നില്ല. ആ നിന്റെ സെലക്ഷൻ എന്തായി? സംസാരിക്കാൻ അവളുടെ കാശുണ്ടാവോടാ? നീ ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ. നീ അന്നേ ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെയുണ്ട് വിശേഷം? ഞാൻ അവളോട് രണ്ട് വർത്താനം കൈ കിട്ടോ. ഹലോ, ആ പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമ്മയും ജോബച്ചാനും അവിടെ കാത്തിരിക്കുക. ഏ ഇപ്പൊ തന്നെ വിളിച്ചേക്ക്, നീ നാളെ വിളിക്കൂല്ലേ? അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8273561. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ആ ഇല്ലടാ, 8273561 അല്ലേ. റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഏ ഓക്കെ, ടേക്ക് കെയർ. ഇതുതാൻ കാതൽ ഏക്കം என்பது. பக்கத்துல இருக்கும்போது சும்மா இருக்குது, எங்கயோ போனதுக்கு அப்புறம் போன் வரல வரலன்னு போனையே முறைச்சு முறைச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ஒன்னு சும்மா இரு, இது காதல் ஏக்கம் உறக்கம் ഒന്നും അല്ല. ഞങ്ങള് തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല, കാണാതായപ്പോ ഒരു ഇത്. என்ன மாதிரி சிகப்பான பொண்ணு, சும்மா லவ் பண்ண வேண்டியதானே. ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க, அதை விட்டுட்டு ஃப்ரெண்ட் ஆவது கிண்டாவது வேஸ்ட். பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்புத்தான் வரும். தீ ஃபயர்
ஃபயர் தான் காதல் என்பது அதுதான் காதலின் தத்துவம் லவ்ஸ் ஃபிலோசஃபி மதி லவ்ஸ் ஃபிலோசஃபி இனி லவ்ஸ் ஒന്നോ காதலൊന്നോ മിണ്ടിയ സോണി അറിഞ്ഞ എന്താ കരുതുക പപ്പ മമ്മി അറിഞ്ഞ എന്താ കരുതുക അയ്യടാ ஆத்திரிக்க பஞ்சி கொளக்கட்ட எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா யாருக்கு தெரியாம பண்ணினாதான் அது காதல் இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன் இந்த எத்திரிக்கா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே தூங்கும்போது சும்மா தூங்காத கனவு கண்டுகிட்டே தூங்கு ஸ்வீட் ட்ரீம்ஸ் ஆஹா வந்திருச்சு